നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. സോളാറിൽ ജസ്റ്റിസ് ജി ശിവരാജൻ കമ്മീഷണർ റിപ്പോർട്ട് നിയമസഭയിൽ വെച്ചോ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഒറ്റ ദിവസത്തേക്ക് സമ്മേളനം വിളിച്ചത്. കമ്മീഷൻ റിപ്പോർട്ടിനെക്കുറിച്ചും നടപടികളെക്കുറിച്ചും മുഖ്യമന്ത്രി സഭയിൽ പ്രസ്താവന നടത്തി. പൊതുജന താൽപര്യം കണക്കിലെടുത്താണ് ഇത്ര വേഗം റിപ്പോർട്ട് സഭയിൽ വെച്ചതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ടേംസ് ഓഫ് റെഫറൻസ് ലംഘിച്ചതിനാലാണ് വീണ്ടും നിയമോപദേശം നേടിയത്. ഉമ്മൻചാണ്ടിയും ഓഫീസും തെറ്റുകാരനാണെന്നാണ് കമ്മീഷൻ കണ്ടെത്തലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉമ്മൻചാണ്ടിയെ രക്ഷിക്കാൻ തിരുവഞ്ചൂർ ശ്രമിച്ചു. കേസന്വേഷിച്ച പോലീസ് സംഘവും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഉമ്മൻചാണ്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ചു. ഫോൺ രേഖകളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തിയിട്ടില്ല. ആര്യാട മുഹമ്മദ് തന്നാലാകും വിധം സരിതയെ സഹായിക്കാൻ ശ്രമിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം റിപ്പോർട്ടിന് സാധുതയില്ലെന്നും കമ്മീഷൻ മുൻവിധിയോടെയാണ് പെരുമാറിയതെന്നും UDF ആരോപിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടെയായിരുന്നു റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രി വായിച്ചത്. നാലു വാല്യങ്ങളിലായി 1073 പേജുള്ള റിപ്പോർട്ടാണ് സഭയിൽ വെച്ചിരിക്കുന്നത്. റിപ്പോർട്ടിന്റെ മലയാളം പരിഭാഷ എല്ലാ നിയമസഭാംഗങ്ങൾക്കും നൽകി. അന്വേഷണ റിപ്പോർട്ടും സ്വീകരിച്ച നടപടിയും സഭയ്ക്ക് മുന്നിൽ വയ്ക്കുന്നതിനു മുൻപ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിലൂടെ ആ വിവരങ്ങൾ പുറത്തുവിട്ടത് ശരിയായില്ലെന്ന് ചെന്നിത്തല ആരോപിച്ചു. വിവരാവകാശ പ്രകാരം ആവശ്യപ്പെട്ടെങ്കിലും റിപ്പോർട്ടിന് പകർപ്പ് നൽകാൻ സർക്കാർ തയ്യാറായില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സഭയിൽ വയ്ക്കുന്നതിനു മുൻപ് കമ്മീഷൻ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ വാർത്താസമ്മേളനം നടത്തി പുറത്തുവിട്ടത് അവകാശ ലംഘനമാണെന്ന് KC ജോസഫും പറഞ്ഞു. അതേസമയം കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം നടത്താൻ സർക്കാർ ഉത്തരവിറക്കി. ഉത്തരമേഖല DGP രാജേഷ് ദിവാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമായിരിക്കും കേസ് അന്വേഷിക്കുക. ഈ റിപ്പോർട്ടിനോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ്. കമന്റിലൂടെ കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക വൺ ഇന്ത്യ മലയാളം.